ഉരുൾപൊട്ടലിൽ തകർന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യയനം പുനരാരംഭിക്കാത്തതോടെ പ്രതിസന്ധിയിലായി വിദ്യാർത്ഥികൾ. കോളേജ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. പുതിയ കെട്ടിടം കണ്ടെത്തി ക്ലാസുകൾ വീണ്ടും ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമായി. റീസൺ കുര്യാക്കോസിന്റെ റിപ്പോർട്ട്. മൂന്നാറിലെമ്പാടും ശക്തമായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ജനജീവിതം ദുഷ്കരമാക്കിയപ്പോൾ മൂന്നാർ ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെയുള്ള പ്രദേശം വലിയൊരു മലയിടിച്ചിലിൽ പൂർണ്ണമായി തകർന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി ഈ പ്രദേശമാകെ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടത്. മൂന്നാർ ദേവികുളം റൂട്ട് ദിവസങ്ങളോളം പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യം. മാത്രമല്ല, ഈ പ്രദേശത്തുള്ള പുഴയിലേക്കാണ് ഈ മണ്ണ് വന്ന് വീണത്. അതോടുകൂടി പുഴയുടെ ഒഴുക്ക് തന്നെ ഗതിമാറിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായി. മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ അധ്യയനം പൂർണ്ണമായി ഇതുവരെയും തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് നമുക്കിനി ഈ പ്രദേശത്ത് അധ്യയനം ആരംഭിക്കണം എന്നാണ് നമുക്ക് മറ്റൊരു മാർഗം? മറ്റൊരു മാർഗത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ അതിനെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ശാസ്ത്രീയമായ പഠനം നടത്താതെയാണ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ആയിട്ടുള്ള പഠനം നടത്താതെ തന്നെയാണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. ഏകദേശം തന്നെ ആദ്യം ഒരു പ്രാവശ്യത്തിൽ ഒരു അപകടം സംഭവിച്ചു, പിന്നീടും ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നതിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനമില്ലാതെ അശാസ്ത്രീയമായ നിർമ്മാണ രീതികളാണ് ഈ കെട്ടിടത്തിൽ ഇങ്ങനെ ഈ നിലയിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഞങ്ങളിപ്പം CEP നേതൃത്വത്തിലും AISF AIVയുടെ നേതൃത്വം ഞങ്ങൾ പലതരത്തിലും സജഷൻ MP MP സബ് കളക്ടർ അടുത്തും മറ്റ് കളക്ടർ അടുത്തെല്ലാം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായി. ഒന്ന്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൂന്നാർ ട്രൈബൽ നിലവിൽ പൂട്ടിയിരിക്കുകയാണ്. ആ മൂന്നാർ ട്രൈബൽ പൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നിലും മൂന്നാറ് ട്രൈബലിൻ്റെ അനുബന്ധമായി ഏകദേശം 10-ഓ 13-ഓ ക്ലാസ് റൂമുകൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവിടേക്ക് തുടങ്ങാവുന്നതാണ്. 6X7 അല്ലെങ്കിൽ നമ്മുടെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ബ്ലോക്ക് വാങ്ങിച്ചെടുക്കാം. അങ്ങനെ മാത്രമേ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അതെ, ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റ് കെട്ടിടങ്ങൾ ഗുണപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അധ്യയനം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും എല്ലാം ആവശ്യം. ക്യാമറമാൻ PT മധുവിനൊപ്പം റീസൺ കുര്യാക്കോസ്, മനോരമ ന്യൂസ്, മൂന്നാർ.